ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വണ്ടിയെടുത്ത് ഞാനാരും കൂടെ കടയിലേക്ക് ഓടി. അവിടെ ചെന്നിട്ട് കാടമുട്ട തിന്നാനൊരു മോഹം. അപ്പോൾ കാടമുട്ട അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയതാണ് കേട്ടോ. നേരെ ആര്യയുടെ വീട്ടിലെ അടുക്കളയിൽ കയറി എന്നിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കാടമുട്ട ഫ്രൈ ചെയ്യാമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അടുക്കളയിൽ കയറിയത്. അപ്പോൾ സബോള എവിടെ, തക്കോള എവിടെയെന്നൊക്കെ പരക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു. കാരണം എന്നും കിച്ചണി കാണുന്നവർക്ക് ഇതൊക്കെ കയറുന്നവർക്ക് ഇതൊക്കെ എവിടെ ഇരിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ ഞങ്ങൾ ഇന്നും കയറുന്ന ആൾക്കാരാണെന്ന് തന്നെ. അപ്പോൾ അതൊക്കെ തപ്പിയെടുത്ത് അപ്പോൾ അവൾ കുക്കിങ്ങിനുള്ള പരിപാടീസൊക്കെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുക്കളയിൽ അടിയിൽ ആര്യയുടെ അച്ഛൻ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമായ സമയത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞ് തിരഞ്ഞ് അവസാനം സവോളേനെ കണ്ടുപിടിച്ച്. ഇതൊക്കെ അവളുടെ മണിപ്ലാന്റുകളാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ചെടിയുടെ കുറേ ഭ്രാന്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സവോള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ അരിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടീസിലാണ്. അപ്പോൾ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നോക്കിയിരിക്കലാണല്ലോ എൻ്റെ പരിപാടി. പിന്നെ സൈഡിൽ ചെറുതായിട്ട് നമ്മുടെ ഒരു വേപ്പിൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വെച്ച് പിന്നെ നമ്മുടെ കാടമുട്ട അതേ അവളെ വെന്ത് വെന്ത് വെന്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മാറി അതൊക്കെ വൃത്തിയാക്കി എടുത്തത് അപ്പക്കപ്പ കഴുകി വെച്ചാൽ അതങ്ങോട്ട് തീരുമല്ലോ. അങ്ങനെ ചട്ടിയൊക്കെ കഴുകി അതിനുശേഷം നമ്മുടെ കാടമുട്ട വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം പച്ചളത്തിൽ വെച്ചാലല്ലേ നമുക്ക് തൊണ്ടളയാൻ പറ്റുള്ളൂ. കുഞ്ഞു സാധനമെന്ന് പറഞ്ഞിട്ടല്ല, തൊണ്ട് പോവാൻ നല്ല പണിയാണ്. അങ്ങനെ അവനെ ഞങ്ങൾ ഞെക്കി പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുവിധം എല്ലാ കോഴിമുട്ടയും തൊലി കളഞ്ഞ് ഞങ്ങളിവിടെ വെച്ചുട്ട. ഇവനെ കാണുമ്പോൾ നല്ല സന്തോഷമാണല്ലേ. നമുക്ക് മറ്റു കോഴിമുട്ട തിന്നിടില്ല, എത്ര വേണമെങ്കിലും ഇരുന്ന് തന്നെ. പിന്നെ ഇവൻ്റെ നടുക്കൊക്കെ അങ്ങോട്ട് വെരടി വെരടി അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയല്ല പറയുക, എനിക്കറിയില്ല കീറി കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ മുളകും മഞ്ഞപ്പൊടി ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നെങ്കിലാണല്ലോ ഉള്ളിലേക്കും നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു ഞങ്ങൾ. കാരണം മിക്സ് ചെയ്യാണ്ടും ചട്ടിയിലിട്ടിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഞങ്ങൾ ഇതൊക്കെ കൂടെ ഒന്ന് പുരട്ടി വെച്ചത്. അപ്പോൾ പുരട്ടി വയ്ക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായി കടക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടീസിനാണ് കേട്ടോ. അങ്ങനെ അവനങ്ങോട്ട് കുഴച്ച് ശുന്തിരിയൊക്കെ എടുത്ത് ഫേഷ്യലൊക്കെ ചെയ്ത് അങ്ങോട്ട് സെറ്റാക്കി. അപ്പോഴേക്കും നമ്മുടെ ചട്ടീനും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസും വെച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. തോന് വെളിച്ചെണ്ണ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണല്ലോ. അപ്പം നമ്മൾ തളിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നമ്മുടെ കാടമുട്ടേനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കായം പരട്ടി വെച്ചിട്ടുള്ള കേട്ടോ. അതിന് ശേഷം മുളകും പൊടി ഇത്തിരി കുറവ് വരൽ തോന്നിയപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആര്യ ഭയങ്കര ഷെഫ് ആയിട്ടുള്ള പരിപാടീസിലാണ്. ഞാൻ ഭയങ്കര ഷെഫാണെന്നൊക്കെ പറഞ്ഞ് എടുത്ത് ഇളക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സബോളയില്ലേ, അത് കുറച്ചെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അപ്പോൾ ഒന്ന് വാടിയിട്ട് കടിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റാണല്ലോ. ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കുഞ്ഞു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളങ്ങ് കഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചക്ക് അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ചെയ്തു നോക്കിട്ടോ, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. പാറക്കുട്ടി കഴിക്കില്ലെങ്കിലും ഉമ്മ കൊടുക്കുന്നു, എല്ലാവരോടും കഴിച്ചോളാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് ഇതൊക്കെ കുത്തിക്കളിക്കാനാണ് കേട്ടോ ഇഷ്ടം. കഴിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.